നമസ്കാരം. ചാരുസ് അക്വാട്ടിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കുറച്ച് ഗപ്പികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് അതിനകത്ത് നിറയെ ഈ ഗപ്പിയെ ആക്കണമെന്നുള്ളൊരു ആഗ്രഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോയാണ്. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ടാങ്ക് സെറ്റിങ്ങിലേക്ക് പോവാം. ഈ കാണുന്ന രണ്ട് ടാങ്കുകൾ നമ്മൾ പണ്ട് ഗോൾഡ് ഫിഷിനെ കാർപ്പിനെയൊക്കെ വളർത്തിക്കുന്ന സമയത്ത് ഇത് ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിർത്തി. മാത്രമല്ല ടാങ്കിന് കുറച്ച് ലീക്ക് കാര്യങ്ങളൊക്കെ വന്ന കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാതിട്ടൊക്കെയായിരുന്നു. ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കിയെടുത്ത് നമ്മുടെ ഗപ്പിക്ക് കൊടുക്കണം. പിന്നെ ഒരു ടാങ്ക് അത് വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഒരു ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആദ്യം നമുക്ക് ഈ ഒരു ടാർപ്പോയും ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ മാറ്റണം. കാരണം ഈ ഒരു ടാങ്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. നമ്മൾ തറയിലിറക്കി കുഴിച്ചാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഗപ്പികൾക്ക് നോക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഗപ്പിയെ കയറിയാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിനെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മണ്ണിട്ട് നിറയ്ക്കുകയാണ്. നിറച്ചതിന് ശേഷമായിരിക്കും നമ്മളിതിനകത്തേക്ക് വീണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുക. കണ്ടല്ലോ ഇത്രയും ഹൈറ്റ്. നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം കണ്ടോ ഇത്രയും ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. ടാങ്കിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെയാണ് നമ്മളിതിന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ആ ടാങ്കിൻ്റെ ബേസിലിടാൻ വേണ്ടി മണ്ണ് കളക്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ അന്ന് ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത് അവിടെ നിന്ന് കോരിയിട്ട മണ്ണ് തന്നെയാണ്. അപ്പോൾ അതിനെ തന്നെ വീണ്ടും തിരിച്ചതിലേക്ക് തന്നെ ഇറക്കുകയാണ്. ഇനി ഇതൊന്ന് കുറച്ച് മണ്ണ് എടുക്കണം, നമ്മുടെ ടാങ്കിനകത്തേക്ക് ഇറക്കണം. അതാണ് ഇനി ഉള്ള പരിപാടി. അത്യാവശ്യം നനവുള്ള മണ്ണായതുകൊണ്ട് തന്നെ മണ്ണിന് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫിഷുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി, നമ്മുടെ പാക്കു ഫിഷുണ്ട്, സ്നേഹിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊടുക്കാൻ വേണ്ടി ആ മണ്ണിനെ കൂടി കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ മണ്ണെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ടാങ്കിൽ ഏകദേശം മണ്ണിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ലെവൽ ചെയ്ത് തറയൊക്കെ ഒന്ന് ഉറപ്പിക്കണം. അതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത ടാങ്കും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനെ ഒന്ന് തറയൊക്കെ ഒന്ന് നിരത്തി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഉറപ്പിച്ചെടുക്കുക. ഒരു തറ അത്യാവശ്യം ലെവലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ടാങ്ക് കൂടി നമുക്കിതേപോലെ മണ്ണിട്ട് നിറയ്ക്കാനുണ്ട്. കുറച്ച് വെള്ളം കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഈ മണ്ണിട്ട് നിറച്ച് അതിനെ ഒന്ന് നേരത്തി റെഡിയാക്കി എടുക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ലെവലാക്കണം.
ലെവലാക്കിയിട്ട് വേണം നമുക്ക് ഒരുമിച്ച് രണ്ട് ടാങ്കിലേക്കും ഷീറ്റുകളും ടാർപ്പൊക്കെ കിടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ലെവലാക്കട്ടെ, കുറച്ച് മണ്ണ് നനവുണ്ട്, കാരണം നേരത്തെ കണ്ടല്ലോ തറയിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മളത് സെറ്റാക്കി എടുക്കുന്നത്. ആദ്യം നമ്മുടെ ടാർപ്പോ മുമ്പ് കിടന്നത് തന്നെയാണ്. ആ ടാർപ്പോ ഷീറ്റ് ആദ്യം ഇടാം, അതിനുശേഷം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്, ആ വൈറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് നമുക്ക് പുതിയൊരു വൈറ്റ് പ്ലാസ്റ്റിക്കും കൂടെ സെറ്റ് ചെയ്യാനാണ് പരിപാടി. ആദ്യം നമുക്ക് ഈ ഒരു ടാർപ്പ് ഒന്ന് മൂടിയിടാം, കാരണം അത്യാവശ്യം എലിശല്യം ഉള്ളതാണ്. അപ്പം എന്തെങ്കിലും ഒന്ന് നശിച്ചു പോയാൽ കുറച്ച് നാൾ കൂടി ഈ ഒരു ടാങ്ക് നിലനിൽക്കണം, അതിനുവേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് ലെയറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ടാർപ്പോയും അതുപോലെ തന്നെ ആ വൈറ്റ് ഷീറ്റും, നമ്മൾ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ വൈറ്റ് ഷീറ്റ് കൂടി നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പുതിയൊരു വൈറ്റ് ഷീറ്റ് കൂടി ഇതിനകത്ത് ഇടാനുണ്ട്. അപ്പം അതാണ് ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി. ആ വൈറ്റ് ഷീറ്റിനെ നമ്മൾ എടുത്ത് അതിനെ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നൂത്ത് ഇതിനകത്തേക്ക് ഒന്നുകൂടി ഇറക്കി വെക്കണം. വെരി സിമ്പിൾ ഉണ്ടല്ലോ, അത് ഇതേപോലെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ടാങ്ക് മാത്രമല്ല, നമ്മൾ രണ്ട് ടാങ്കും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. ഇനി നമ്മുടെ അവസാനത്തെ പരിപാടി, ഇതിനകത്തേക്ക് വെള്ളം നിറച്ചിടുക. ഇതിപ്പോൾ കോർപ്പറേഷൻ വാട്ടറാണ് നമ്മൾ നിറയ്ക്കുന്നത്, കിണറ്റിലെ വെള്ളം അത്ര ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോറിൻ കണ്ടൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരാഴ്ച ഈ വെള്ളം ഇതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ഞായറാഴ്ച ആയിരിക്കും ഫിഷുകളെല്ലാം പറക്കിയതിനകത്തേക്ക് ഇടുന്നത്. അതുവരെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും കണ്ടൻറ്റുകളുണ്ടെങ്കിൽ ഇതെല്ലാം പോയി വെള്ളം നല്ല ക്ലിയറായി കണ്ടീഷനായി കിടക്കും. അപ്പോൾ ഫിഷുകൾക്ക് വേറെ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. അതിനാലാണ് നമ്മളിപ്പോൾ ഈ വെള്ളം നിറച്ച് ഇതിനെ സെറ്റ് ചെയ്തിരുന്നത്. വെള്ളം നിറച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്തു, എന്നാലും നമ്മൾ ഒരു ടാങ്ക് നിറച്ചിട്ടുണ്ട്, അടുത്ത ടാങ്കിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഇറക്കുക, ഒരു നെറ്റിട്ട് മൂടി ഇതിനെ സെറ്റ് ചെയ്തിടുക. അതുമാത്രമാണ് ഇനി നമ്മുടെ പരിപാടിയായിട്ടുള്ളത്. അവസാനമായിട്ട് കൊതുവൊന്നും കയറാതെ മുട്ടയിടാതെ നമ്മളൊരു വല കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീനുകളെ ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ,
അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ആ ടാങ്കിലേക്ക് മീനിടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.